ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. പൊന്നൊരുക്കുന്നിടത്ത് ഊച്ചയ്ക്ക് എന്ത് കാര്യം എല്ലാരും ചോദിക്കും. ഒരു ദിവസം ആ നാട്ടില് വലിയ മഴ വന്നു, ഒന്നും കിട്ടാതായി, മിട്ടു വിശന്നു വലഞ്ഞു. അപ്പൊ തങ്കു പറഞ്ഞു, പേടിക്കണ്ട, എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മളെ രക്ഷിക്കാൻ എന്റെ കയ്യിലെ പൊന്നുണ്ട്. ആ മഴയത്തും നമ്മുടെ മിട്ടുവും തങ്കുവും ആ പൊന്നും കൊണ്ട് ധൈര്യമായി പുറപ്പെട്ടു. എങ്ങനെയുണ്ട് കഥ? KSFE ഗോൾഡ് ലോൺസ് ഉണ്ടാവും നിങ്ങൾക്ക് കൂട്ടായി ജീവിതത്തിലെ വെല്ലുവിളികൾ ധൈര്യമായി നേരിടാൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 12 തിങ്കളാഴ്ച. രാജ്യത്തെ ആദ്യ വാണിജ്യ ദ്രവീകൃത പ്രകൃതിവാതക ഫില്ലിംഗ് സ്റ്റേഷൻ നാഗ്പൂരിൽ ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഉദ്ഘാടനം ചെയ്തു. LNG, CNG, എഥനോൾ തുടങ്ങിയ ഇതര ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത് കുതിച്ചുയരുന്ന പെട്രോൾ വിലയിൽ നിന്ന് ജനങ്ങൾക്ക് ആശ്വാസം പകരുമെന്ന് പറഞ്ഞ ഗഡ്കരി, പെട്രോൾ ഡീസൽ വില വർധന ജനങ്ങൾക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുന്നുവെന്ന് സൂചിപ്പിച്ചു. കാലം ചെയ്ത ബസേലിയസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാത്തോലിക്ക ബാവയെ അനുസ്മരിച്ച് രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ. ഇന്ന് പുലർച്ചെ പരുമല സെന്റ് ഗ്രിഗോറിയസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് പരിശുദ്ധ ബാവയുടെ മരണം സംഭവിച്ചത്. വ്യവസായ സംരംഭകർക്ക് കേരളം അനുകൂല അന്തരീക്ഷമൊരുക്കുന്നുവെന്ന സന്ദേശം നൽകാൻ സംസ്ഥാന സർക്കാർ നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നു. വ്യവസായ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സംരംഭകർക്കുള്ള പരാതികൾ പരിഹരിക്കാൻ സംസ്ഥാന ജില്ലാതല സംവിധാനം പുതിയ നിയമത്തിലൂടെ ഉറപ്പാക്കും. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ നിയമം പാസാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെയും വ്യവസായ വകുപ്പിനെയും രൂക്ഷമായി വിമർശിച്ച് കിറ്റക്സ് MD സാബു ജേക്കബ്. കേരളത്തിലെ വ്യവസായിക വകുപ്പ് പൊട്ടക്കിണറ്റിൽ വീണ തവളയാണെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ എന്ത് നടക്കുന്നുവെന്ന് കേരളം അറിയുന്നില്ലെന്നും കേരളം കുട്ടിഘോഷിക്കുന്ന ഏകജാലകം കാലഹരണപ്പെട്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ 53 വർഷം നടത്തിയ പ്രയത്നം മറ്റൊരു സംസ്ഥാനത്ത് ആയിരുന്നെങ്കിൽ കമ്പനി ഇപ്പോഴുള്ളതിൻ്റെ 30 ഇരട്ടി വളർന്നേനെയെന്നും 53 വർഷങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ട വളർച്ച അടുത്ത 10 വർഷം കൊണ്ട് തിരികെ പിടിക്കാമെന്ന് ഉറപ്പുണ്ടെന്നും സാബു ജേക്കബ് പറഞ്ഞു. മുൻമന്ത്രി ജി സുധാകരൻ തിരഞ്ഞെടുപ്പ് സമയത്ത് പണം നൽകി സഹായിച്ചില്ലെന്ന HSalam പരാതിക്ക് പിന്നിൽ അഴിമതിയില്ലാത്ത സുധാകരന്റെ പ്രതിച്ഛായ തകർക്കുക എന്ന ലക്ഷ്യമാണെന്ന് സുധാകരനെ അനുകൂലിക്കുന്നവർ. തിരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേർന്ന ജില്ലാ കമ്മിറ്റിയിൽ ജി സുധാകരൻ തനിക്ക് 9 ലക്ഷം രൂപ മാത്രമാണ് നൽകിയതെന്ന് സലാം അറിയിച്ചതിന്റെ ചൂടുപിടിച്ചാണ് വിവാദം പുകയുന്നത്. മുസ്ലിം ലീഗ് വിദ്യാർത്ഥി സംഘടനയായ MSF സംസ്ഥാന നേതാക്കൾക്ക് സ്ത്രീവിരുദ്ധതയെന്ന് ആക്ഷേപം. വനിതാ വിഭാഗമായ ഹരിതയുടെ സംസ്ഥാന ഭാരവാഹികൾ സംഘടനയിൽ അവഹേളനവും അടിച്ചമർത്തലുമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ലീഗ് സംസ്ഥാന നേതൃത്വത്തിന് കത്ത് നൽകി. MSF സംസ്ഥാന ഭാരവാഹികൾ പൊതു ഇടങ്ങളിൽ നിരന്തരമായി സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നു, പെൺകുട്ടികളുടെ സംഘടനയോട് എന്തുമാകാമെന്ന നിലപാട് തിരുത്തണം എന്നിങ്ങനെയാണ് കത്തിലെ പരാമർശങ്ങൾ. ഇടതുമുന്നണിക്ക് വേരോട്ടം കുറയുന്ന ബൂത്തുകളിൽ CPM ഉത്തേജന പാക്കേജ് തയ്യാറാക്കുന്നു. പ്രശ്നങ്ങൾ പഠിച്ച് തിരുത്തലും ജനകീയത വിപുലമാക്കാനുള്ള പ്രവർത്തനവുമാണ് ലക്ഷ്യം. ഇതിനുള്ള കർമ്മപദ്ധതി സംസ്ഥാന സമിതി തയ്യാറാക്കി. സെക്രട്ടേറിയറ്റിന്റെ മേൽനോട്ടത്തിലായിരിക്കും ഇത്തരം പ്രദേശങ്ങളിലെ പ്രവർത്തനം. ഇടതുമുന്നണി 3rd സ്ഥാനത്തുള്ള പാലക്കാട്, കാസർഗോഡ്, മഞ്ചേശ്വരം എന്നീ മണ്ഡലങ്ങളിലുള്ള മുന്നേറ്റമാണ് 1-ാമത്തെ ലക്ഷ്യം. കോഴിക്കോട് നഗരത്തിൽ വ്യാപാരികളും പോലീസും തമ്മിൽ സംഘർഷം. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിക്കുന്നത് സംബന്ധിച്ച തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. കോഴിക്കോട് നഗരത്തിൽ എല്ലാ ദിവസവും കടകൾ തുറക്കാൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലയിലെ വ്യാപാരികൾ മിഠായി തെരുവിൽ പ്രതിഷേധവുമായി എത്തി. ഇതാണ് പിന്നീട് സംഘർഷത്തിലേക്ക് നയിച്ചത്. വണ്ടിപ്പെരിയാർ ചൂരക്കുളത്ത് 6-വയസ്സുകാരിയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിക്കൊന്ന സംഭവത്തിൽ പെൺകുട്ടിയുടെ വീട് സന്ദർശിക്കാൻ പുറപ്പെട്ട വനിതാ കമ്മീഷൻ അംഗത്തിന്റെ യാത്ര വിവാദമായി. പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ വീട് സന്ദർശിക്കാൻ വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമൽ നിറപുഞ്ചിരിയോടെ ഉല്ലാസയാത്ര പോകുന്ന പ്രതിനിധിയിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്തെന്നാണ് ആക്ഷേപം. സംഭവത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്നടക്കം വിവിധ തുറകളിൽ നിന്ന് രൂക്ഷ വിമർശനം ഉയർന്നതോടെ മിനിറ്റുകൾക്കകം ഷാഹിദ കമൽ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. സംഭവം നടന്നിട്ട് 1 ആഴ്ചയിലേറെയായിട്ടും വനിതാ കമ്മീഷൻ ഇടപെടലുണ്ടായത് ഏറെ വൈകിയാണെന്നും ആക്ഷേപമുണ്ട്. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം? അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക്, ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. രാഷ്ട്രീയ പ്രവേശന സാധ്യതകൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ് തമിഴ് സൂപ്പർ താരം രജനികാന്ത്.
രാഷ്ട്രീയ പ്രവേശനത്തിന് മുന്നോടിയായി രൂപീകരിച്ച രജനി മക്കൾ മണ്ഡലം പിരിച്ചുവിട്ടു. സംഘടന പഴയതുപോലെ രജനി രസികർ മണ്ഡലമായി പ്രവർത്തിക്കുമെന്നും രജനികാന്ത് അറിയിച്ചു. ഒറ്റ ദിവസം ഇടിമിന്നലേറ്റ് രണ്ട് സംസ്ഥാനങ്ങളിലായി മരിച്ചത് 58 പേർ. 38 പേർ ഉത്തർപ്രദേശിലും 20 പേർ രാജസ്ഥാനിലുമാണ് മരിച്ചത്. രാജസ്ഥാനിൽ കനത്ത മഴയെ വകവയ്ക്കാതെ സെൽഫി എടുക്കാനായി ജയ്പൂരിലെ അമേർ കൊട്ടാരത്തിലെ വാച്ച് ടവറിലെത്തിയ 11 പേരാണ് മരിച്ചത്. അസമിലെ വീരപ്പൻ എന്നറിയപ്പെടുന്ന കാട്ടുകള്ളൻ മങ്കിൻ കൊൽഹു കൊല്ലപ്പെട്ടു. യുണൈറ്റഡ് പീപ്പിൾസ് റെവല്യൂഷണറി ഫ്രണ്ടിന്റെ സ്വയം പ്രഖ്യാപിത കമാൻഡർ ഇൻ ചീഫ് കൂടിയായ മങ്കിൻ കൊൽഹു ആണ് സ്വന്തം കൂട്ടാളികളുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. സംഘടനയ്ക്കുള്ളിലെ ആഭ്യന്തര കലാപമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. കാശ്മീർ താഴ്വരയിലേക്ക് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കടത്താനുള്ള ശ്രമം ജമ്മു പോലീസ് പരാജയപ്പെടുത്തി. ആയുധങ്ങൾ കടത്തുന്നത് സംബന്ധിച്ച് ചില വിവരങ്ങൾ ലഭ്യമായതിനെ തുടർന്ന് ജമ്മുവിലുടനീളം കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളും വാഹന പരിശോധനയും നടത്തി വരികയായിരുന്നുവെന്ന് ജമ്മു പോലീസ് സൂപ്രണ്ട് ചന്ദൻ കോലി പറഞ്ഞു. ബഹിരാകാശ വിനോദസഞ്ചാര മേഖലയിൽ പുതിയ ചുവടുവെച്ച് ബ്രിട്ടീഷ് ശതകോടീശ്വരൻ റിച്ചാർഡ് ബ്രാൻസണും സംഘവും ബഹിരാകാശം തൊട്ട് ഭൂമിയിൽ തിരിച്ചെത്തി. ഇന്ത്യൻ വംശജ സിരിഷ ബാൻഡ്ലെ അടക്കമുള്ള 6 സംഘം 11 മിനിറ്റ് നേരം ബഹിരാകാശം ആസ്വദിച്ചു. ഇന്ത്യൻ സമയം ഞായറാഴ്ച രാത്രി 8 മണിക്ക് US ന്യൂ മെക്സിക്കോയിൽ നിന്ന് വെർജിൻ ഗാലക്റ്റിക് റോക്കറ്റ് വിമാനത്തിലാണ് സംഘം പുറപ്പെട്ടത്. ജീവിതത്തിൽ എന്നേക്കുമായുള്ള അനുഭവം എന്നാണ് യാത്രയെക്കുറിച്ച് ബ്രാൻസൺ പ്രതികരിച്ചത്. ഇതോടെ വിനോദസഞ്ചാരി എന്ന നിലയിൽ ബഹിരാകാശത്തെത്തുന്ന ആദ്യ സംഘം എന്ന പേരും ഇവർ നേടി. എയർനോട്ടിക്കൽ എഞ്ചിനീയർ സിരിഷ ബാൻഡ്ല ബഹിരാകാശത്തേക്ക് പറക്കുന്ന 3 ഇന്ത്യൻ വംശജയായി. ഞായറാഴ്ച ബഹിരാകാശം തൊട്ട് ഭൂമിയിൽ തിരിച്ചെത്തിയ ബ്രിട്ടീഷ് ശതകോടീശ്വരൻ റിച്ചാർഡ് ബ്രാൻസണിന്റെ സംഘത്തിലെ അംഗമായിരുന്നു സിരിഷ. കൽപ്പന ചൗളയ്ക്കും സുനിത വില്യംസിനും ശേഷം ബഹിരാകാശത്തെത്തുന്ന ഇന്ത്യൻ വംശജയായി മാറി ഇതോടെ സിരിഷ. മണിക്കൂറിൽ 1,600,000 കിലോമീറ്റർ വേഗത്തിൽ ശക്തിയേറിയ സൗരക്കാറ്റ് ഭൂമിയോടടുക്കുകയാണെന്നും തിങ്കളാഴ്ചയോടെ ഭൂമിയിലെത്തിയേക്കുമെന്നും അമേരിക്കൻ ബഹിരാകാശ ഏജൻസി നാസ. കാറ്റിന്റെ വേഗം കൂടിയേക്കാമെന്നും ഇത് കാരണം ഉപഗ്രഹ സിഗ്നലുകളെ തടസ്സപ്പെടുത്തിയേക്കുമെന്നും നാസ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സൂര്യന്റെ അന്തരീക്ഷത്തിൽ നിന്ന് ഉത്ഭവിച്ച കാറ്റ് ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിന്റെ ആധിപത്യമുള്ള ബഹിരാകാശ മേഖലയെ സാരമായി ബാധിക്കുമെന്ന് spacewether.com എന്ന വെബ്സൈറ്റ് വ്യക്തമാക്കുന്നു. ഇറ്റലിക്കെതിരായ യൂറോ കപ്പ് ഫൈനലിലും അഴിഞ്ഞാടി ഇംഗ്ലണ്ട് ആരാധകർ. ഫൈനലിന്റെ തുടക്കത്തിൽ ഇറ്റലിയുടെ ദേശീയഗാനം ആലപിച്ചപ്പോൾ കൂവിയാർത്ത ഇംഗ്ലീഷ് ആരാധകർ പെനാൽറ്റി ഷൂട്ടൌട്ടിലെ തോൽവിക്ക് ശേഷം ഇറ്റാലിയൻ ആരാധകരെ മർദ്ദിക്കുകയും ചെയ്തു. പരാജയം അംഗീകരിക്കാത്ത ആരാധകർ വെംബ്ലി സ്റ്റേഡിയത്തിന് പുറത്ത് ഇറ്റാലിയൻ ആരാധകരെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയായിരുന്നു. യൂറോ കപ്പ് ഫൈനലിൽ ഇറ്റലിക്കെതിരെ പെനാൽറ്റി നഷ്ടപ്പെടുത്തിയ ഇംഗ്ലണ്ട് ഫുട്ബോൾ താരങ്ങൾക്കെതിരെ വംശീയ അധിക്ഷേപം. മാർക്കസ് റാഷ്ഫോർഡ്, ജേഡൻ സാഞ്ചോ, ബുക്കായോ സാക്ക എന്നിവരെയാണ് ഇംഗ്ലീഷ് ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ചത്. എന്നാൽ ഇംഗ്ലണ്ടിനു വേണ്ടി പൂർണ്ണമായും തങ്ങളുടെ കഴിവ് പുറത്തെടുത്തിട്ടും ചില താരങ്ങൾ സോഷ്യൽ മീഡിയയിൽ വിവേചനം നേരിട്ടത് അംഗീകരിക്കാനാകില്ലെന്ന് ഇംഗ്ലീഷ് ഫുട്ബോൾ അസോസിയേഷൻ വ്യക്തമാക്കി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ.